ഹലോ ഗായ്സ്, വീണ്ടും എൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കിളിക്കൂട്ടിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഗായ്സ്, ദാ ഇത് ഞങ്ങളെ ഫിഞ്ചസിൻ്റെ ഒരു കൂടാണ്. ഫിഞ്ചസിൻ്റെ ഈ കൂട്ടുണ്ടകത്ത് ഒരു 4 ഫിഞ്ചസോളം ഉണ്ട് ഗായ്സ്. ഇതൊക്കെ ഇതിനകത്തുള്ളത്. ഗൈസ്, ദാ ഇതിനകത്തുള്ള ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഈ ഫിഞ്ചസ് രാത്രി ആയാലും നോക്കും, ഒരു 5-4 കിടന്നാണ് ഉറങ്ങല് കൂട്ടിൽ. ഇതിനകത്ത് ഒരു പാറ് പാറായിട്ടല്ല, ഒരു 4-5 ഒക്കെയാണ് ഉറങ്ങുന്നത് ഒരു കൂട്ടിൽ. ഇവിടെ ലവ് ബേഡ്സും ഇരിപ്പുണ്ട്. ഞങ്ങൾ ഈ ലവ് ബേഡ്സ്, ഫിഞ്ചസ്, ജാവ ഇതൊക്കെ ഒക്കെ ഇട്ടിട്ടാണുള്ളത്. ഗൈസ്, ലവ് ബേഡ്സിൽ മിക്ക എല്ലാ കളറും ഉണ്ട്. ഗ്രീന്, യെല്ലോ, ബ്ലൂ, വൈറ്റും ബ്ലൂ എല്ലാ കളറുണ്ട് അധികമുള്ളത്. പിന്നെ മെയിനായിട്ട് ഈ ബേഡ്സിനൊക്കെ നോക്കേണ്ടത് ഇതിൻ്റെ കുടിവെള്ളമാണ്. കുടിവെള്ളം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും ഒരു അസുഖം ഉണ്ടാകില്ല. ഈ ക്ലീൻ ചെയ്യാതെ വെച്ചാൽ അതിന് പെട്ടെന്ന് അസുഖം പിടിക്കും. ഗൈസ്, ഈ കിളിക്കൂട്ടിലധികം തുളസീൻ്റെ തൈയൊക്കെ നടാൻ ശ്രമിക്കുക. തുളസീൻ്റെ തൈ നട്ടില്ല അങ്ങനെ പ്രശ്നമില്ല. തുളസി ഇട്ട് കൊടുത്താൽ അതിന് ഈ അസുഖം വരുന്നൊക്കെ ചാൻസ് കുറയും. എല്ലാ ബേഡ്സിനും എത്ര വലിയ കൂട എത്ര നല്ലത്, അസുഖമൊക്കെ വരുന്ന ചാൻസ് കുറയും. അതിന് ആക്റ്റീവായിട്ട് ഇരിക്കും, നല്ല പാറിക്കൊണ്ടിരിക്കും. വലിയ കൂട എത്ര നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാൽസ്യം വെക്കുന്നത് നല്ലതാണ് ലവ് ബേഡ്സിനും ഫിഞ്ചസിനൊക്കെ. ലവ് ബേഡ്സാണ് അധികം കഴിക്കൽ. ഗൈസ്, ഞങ്ങളെ ഈ ലവ് ബേഡ്സിനും ഫിഞ്ചസിനൊക്കെ ഞങ്ങൾ അധികം ഹാൻഡ് ഫീഡിങ് തന്നെ ചെയ്യൽ, രാവിലും വൈകിട്ടും. ഈ ഹാൻഡ് ഫീഡിങ് ചെയ്താൽ അതിനുള്ള ഭയമൊക്കെ കുറയും. ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.